നമസ്കാരം വേൾഡ് ഹിസ്ത്രീ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൗതുകമുണർത്തുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുതിയ പഠനം പറയുന്നത് റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന് വഴിയൊരുക്കിയത് കൊതുകുകളാണെന്നാണ് പുരാതന കാലത്ത് വൻ ശക്തിയായിരുന്ന റോമ സാമ്രാജ്യം ഏ ഡി അഞ്ചാം നൂറ്റാണ്ടിലാണ് തകർന്നത് അതിന് ചരിത്രത്തിൽ പറയുന്ന കാരണങ്ങൾ പലതാണ് ഹൂണന്മാർ ഗോത്തുകൾ ഓസ്ട്രോ സാക്സണുകൾ എന്നിവരിൽ നിന്ന് റോമാ സാമ്രാജ്യത്തിന് നേരിടേണ്ടി വന്ന നിരന്തരമായ ആക്രമണമായിരുന്നു ഒരു കാരണം ഇവരുടെ ആക്രമണത്തോടൊപ്പം രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശവും പടിഞ്ഞാറൻ പ്രദേശവും തമ്മിലുണ്ടായ ശത്രുതയും തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതായിരുന്നു ഭരണകൂടത്തിലെ അഴിമതിയായിരുന്നു മറ്റൊരു കാരണം അതോടൊപ്പം പട്ടാളത്തിലും വിഭാഗീയത വളർന്നു വന്നു രാജ്യത്തിനകത്ത് ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപങ്ങളും സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തി ഇങ്ങനെ രാജ്യത്തിനകത്തും പുറത്തും നിന്നുമുള്ള ഭീഷണികൾ നിലനിൽക്കുമ്പോഴായിരുന്നു മറ്റൊരു വില്ലൻ രാജ്യമെങ്ങും തീർവാഴ്ച നടത്തിയത് ആളുകളെ കൊല്ലുന്ന മലമ്പനിയായിരുന്നു അത് റോമാ സാമ്രാജ്യത്തിലെ പല ഭാഗത്തും മലമ്പനി പടർന്നു പിടിച്ചു അത് കൊതുകാണ് പടർത്തുന്നതെന്ന് ഭരണാധികാരികൾക്ക് അറിവുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ മലമ്പനിയെ തടയുവാനുള്ള മാർഗങ്ങളും അവർക്ക് പിടികിട്ടിയില്ല എന്നാൽ ബി സി നാൽപ്പതിൽ സൈനികനും കർഷകനുമായിരുന്ന ലൂഷ്യസ് കൊലുമെല്ല ഇങ്ങനെ എഴുതി നിങ്ങളുടെ കെട്ടിടങ്ങളുടെയോ പട്ടാള കേന്ദ്രങ്ങളുടെയോ സമീപം ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവരുത് വേനൽക്കാലത്ത് അവിടങ്ങളിൽ ഒരുതരം പ്രാണികൾ വളരും അവ കൂട്ടത്തോടെ ആക്രമിക്കുകയും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് പലതരം അജ്ഞാത രോഗങ്ങളും പടരാൻ സാധ്യതയുണ്ട് കൊതുക് എന്ന് പറയാതെ കൊലുമെല്ലോ കൊതുകു ശല്യത്തെപ്പറ്റിയാണ് എഴുതിയിരുന്നതെന്ന് വ്യക്തമാണ് എങ്കിലും ഇവയെ നശിപ്പിക്കുവാനോ മലമ്പനിയെ നിയന്ത്രിക്കാനോ റോമൻ ഭരണാധികാരികൾ ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബ്രിട്ടീഷ് പ്രൊഫസറായ ഡബ്ല്യു എച്ച് എസ് ജോൺസൺ ആണ് റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മലമ്പനിയാണെന്ന് ചൂണ്ടിക്കാട്ടിയത് റോമൻ പട്ടാളത്തിന്റെ ചരിത്രം പഠിച്ച അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി റോമ സാമ്രാജ്യത്തിന്റെ അവസാന വർഷങ്ങളിൽ പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറെയും ഇറ്റലിയുടെ ഉയർന്ന ഉയർന്നങ്ങളിൽ നിന്നുള്ളവരായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇറ്റലിക്കാർ പട്ടാളത്തിൽ വളരെ കുറവായിരുന്നു ഇതിനു കാരണം മലമ്പനിയാണെന്ന് ജോൺസൺ പറയുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ ചൂടുള്ള കാലാവസ്ഥയും നിലങ്ങളും കൂടുതൽ ഉണ്ടായിരുന്നുവെന്നും അത്തരം സ്ഥലങ്ങളിൽ കൊതുകുകൾ പെരുകിക്കൊണ്ടിരുന്നുവെന്നുമാണ് ജോൺസന്റെ ഊഹം ആ പ്രദേശങ്ങളിൽ മലമ്പനി പടർന്നു പിടിച്ചു അതുകാരണം അവിടെ പട്ടാളത്തിൽ ചേരാൻ ആരോഗ്യമുള്ള യുവാക്കൾ ഉണ്ടായിരുന്നില്ല എ ഡി രണ്ടാം നൂറ്റാണ്ട് മുതൽ റോമിലും പരിസരങ്ങളിലും മലമ്പനി മരണങ്ങൾ വർദ്ധിച്ചതായും കണക്കുകൾ ഉദ്ധരിച്ച് പ്രൊഫസർ ജോൺസൺ സമർത്ഥിച്ചു ജനസംഖ്യയിൽ വന്ന കുറവും ശേഷിച്ചവരുടെ ആരോഗ്യക്ഷയവും സൈനിക ബലത്തെ കാര്യമായി ബാധിക്കുവാനും തുടങ്ങി അങ്ങനെ ദുർബലമായ ഒരു പട്ടാള ശക്തിയെയാണ് റോമാ സാമ്രാജ്യം പലപ്പോഴും ശത്രു സൈന്യങ്ങളെ നേരിടാൻ നിയോഗിച്ചതെന്നും അത് സാവധാനത്തിൽ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയെന്നും പ്രൊഫസർ ജോൺസൺ പറയുന്നു മലമ്പനി പലതരത്തിലുണ്ടെന്നും അതിൽ പ്ലാസ്മോഡിയം ഫാൽഡിപ്പാരം എന്ന വിഭാഗത്തിലുള്ളത് കൂടുതൽ അപകടകാരിയാണെന്നും ആധുനിക ശാസ്ത്രം പറയുന്നു ലോകമൊട്ടാകെ വർഷംതോറും ഏതാണ്ട് മുപ്പത് ലക്ഷം പേരെയാണ് ഈ മലമ്പനി ബാധിക്കുന്നത് ഇതായിരിക്കണം റോമ സാമ്രാജ്യത്തിൽ പടർന്നു പിടിച്ച മലമ്പനി ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇത്തരം മലമ്പനി കൂടുതലായും കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ ഉത്തര ആഫ്രിക്കൻ നാടുകളുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധമായിരിക്കണം റോമിലേക്ക് മലമ്പനി പകർത്തുന്ന കൊതുകുകളുടെ വരവിന് വഴി തുറന്നത് എണ്ണമറ്റ കച്ചവട കപ്പലുകൾ വഴി കൊതുകുകൾ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അടുത്ത കാലത്ത് റോമ നഗരത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് ലുക്നാനോയിലുള്ള ഒരു സെമിത്തേരിയയിൽ നടന്ന പരിശോധനയിൽ നാൽപ്പത്തിയേഴ് കുഞ്ഞുങ്ങളെ ഒന്നിച്ച് സംസ്കരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചു എ ഡി നാലാം നൂറ്റാണ്ടിലുണ്ടായ ഏതോ മാരകമായ പകർച്ചവ്യാധിയെ തുടർന്ന് മരിച്ചവരായിരിക്കണം ഈ കുട്ടികളെന്ന് പിന്നീടുള്ള പഠനങ്ങൾ സ്ഥിരീകരിച്ചു മലമ്പനിയായിരിക്കണം അന്നുണ്ടായ ആ പകർച്ചവ്യാധിയെന്നും ഊഹിക്കുന്നു ഏതായാലും റോമാക്കാരെ കീഴടക്കാൻ ശത്രുക്കൾക്ക് ഏറെയൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാകില്ല കാരണം അപ്പോഴേക്കും കൊതുകുകളുമായുള്ള യുദ്ധത്തിൽ തോറ്റ് മലമ്പനി പടർന്ന റോമക്കാരുടെ ശക്തിയെല്ലാം ചോർന്നു പോയിരുന്നു അങ്ങനെ റോമ സാമ്രാജ്യം കൊതുകുകൾ തകർത്തെറിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി വരെ ഗുഡ് ബൈ